കുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്നതൊക്കെ പഴയ പ്രയോഗമാണ്. കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ പോയി അണക്കെട്ട് പണിയുക എന്നതാണ് പുതിയ ആപ്തവാക്യം. കണ്ടുപിടിച്ചത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. 35 വർഷമായി അണകെട്ടാൻ ആരും സമ്മതിക്കുന്നില്ലത്രേ. മഴയില്ലാതെയും കിണറ്റിൽ വെള്ളമില്ലാതെയും നിൽക്കുന്ന ഈ സമയത്ത് എത്രയും വേഗം പുതിയ ഒരെണ്ണം കെട്ടണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. നമുക്കൊരു സ്റ്റോറേജിന്റെ ഫെസിലിറ്റീസ് ഏറ്റവും കമ്മിയാണ്. 5000 ക്യൂബിക് മീറ്റർ ആണ് വേൾഡിലുള്ളത്. നമുക്ക് 1000 പോലും തികഞ്ഞില്ല. നമ്മുടെ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ നമ്മൾ 35 കൊല്ലമായിട്ട് ഒരു പുതിയ ഡാമോ പുതിയ സംഭവമോ നമ്മൾ ഉണ്ടാക്കുന്നേ ഇല്ല. നമ്മളേതെങ്കിലും ഒരു ഡാമിലേക്ക് ഇങ്ങനെ കൈവച്ചാൽ നിങ്ങളെല്ലാവരും കൂടി തന്നെ എൻവയർമെൻറ്റിൽ ഇത് പറഞ്ഞ് എതിർക്കും. ഇപ്പോൾ നമ്മൾ ആരെതിർത്താലും ഇനി എല്ലാവരും കൂടി വല്ലാത്തൊരു ക്രൈസിസിലേക്ക് പോകുകയാണ്. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല, അതൊരു ചർച്ചയായിട്ട് വരുന്നേയില്ല. മന്ത്രി മറന്നുപോയെങ്കിൽ ചില കണക്കുകൾ പറയാം. 1974 20 കോടി രൂപയ്ക്ക് പണി തീർക്കുമെന്ന് പ്രഖ്യാപിച്ച മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിയുണ്ട്. ഇതുവരെ പൂർത്തിയാകാത്ത അതിന് വന്ന ചെലവ് ഇതുവരെ 970 കോടി രൂപയാണ്. 17 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കാൻ 1983 ആരംഭിച്ച ഇടമലയാർ പദ്ധതിക്ക് ഇതുവരെ ചെലവഴിച്ചത് 433 കോടി രൂപ. ഒരു മന്ത്രി ജയിലിൽ കിടന്നതല്ലാതെ വേറെ വലിയ നേട്ടമൊന്നും ജനത്തിനുണ്ടായില്ല. വേറെയുമുണ്ട് ഇതുപോലെ 100 കനാൽ പദ്ധതികൾ. ഇതൊക്കെ പൂർത്തിയാകാതെ കിടക്കുമ്പോൾ ഡാം പണിത് ആർക്കെങ്കിലും കാശുണ്ടാക്കാനുള്ള പദ്ധതിയുമായി വന്നാൽ ജനം എതിർത്തുനിന്നിരിക്കും. ഒന്നും തോന്നിയിട്ട് കാര്യമില്ല.